ഉമ്മൻചാണ്ടിയെ ഞാൻ ഡിവൈഎസ്പി ആയിരിക്കുമ്പം അദ്ദേഹത്തിനെ കാണാൻ പുതുപ്പള്ളി വീട്ടിൽ രാവിലെ ചെന്നു എൻ്റെ ഒപ്പം എൻ്റെ കോപ്രതർ ഡോക്ടർ ജോസ് പുത്തൻ വീട്ടിൽ അദ്ദേഹം പാമ്പാടിയിലാണ് ഉമ്മൻചാണ്ടിയുടെ വലിയ സുഹൃത്താണ് അപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഉമ്മൻചാണ്ടിയെ കാണാനാണ് പോയത് ഞാനന്ന് സസ്പെൻഷനായിരുന്നു കടുവ എന്ന സിനിമ നമുക്കെല്ലാവർക്കും അറിയാം കടുവാക്കുന്നിൽ കുറുവച്ചെന്നുള്ള കുരുവിനാക്കുന്ന കുറുവച്ചൻ കുരുവിനാക്കുന്നൽ കുറുവച്ചൻ്റെ നിയമപരമായ കാര്യങ്ങൾ സർക്കാരിൽ ഇരിക്കുമ്പോഴും എൻ്റെ അടുത്ത് ചോദിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു അന്നത്തെ കുരുവിനാക്കുന്നൽ അല്ലെങ്കിൽ കടുവാക്കുന്ന കുറുവച്ചൻ്റെ ശത്രു ആയിരുന്ന അഡീഷണൽ ഡി ജി പി ജോസഫ് തോമസ് പിന്നീട് ഇത് ഞാനാണ് നിയമപരമായ ഉപദേശം കൊടുത്ത് അദ്ദേഹത്തിനെ കേസിൽ പ്രതിയാക്കിയത് എന്ന് അദ്ദേഹം കണ്ടെത്തി അത് സത്യമായിരുന്നു അദ്ദേഹം റിട്ടയർ ചെയ്യാൻ ഒരു മാസം ഉള്ളപ്പോൾ നവംബർ മാസം ഒന്നാം തീയതി വിജിലൻസ് ഡയറക്ടറായി ചാർജെടുത്തു മുഖ്യമന്ത്രിയായിരുന്ന എ കെ അനിയുടെ കാലു പിടിച്ചിട്ടാണ് ചാർജ് എടുത്തത് അഞ്ചാം തീയതി ആറാം തീയതി എനിക്കെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തു എന്നോട് പക തീർക്കാൻ വേണ്ടിയിട്ട് വിജിലൻസിൽ ഞാൻ അമിതമായ സ്വത്ത് ആറര ലക്ഷം രൂപയുടെ സ്വത്തുണ്ടെന്ന് അങ്ങനെ ഒരു കള്ളക്കേസ് എടുത്തു അന്ന് മുഖ്യമന്ത്രി എ കെ ആൻ്റണിയാണ് അദ്ദേഹത്തിൻ്റെ അവിടെ നിന്നാണ് ഓർഡർ സമ്പാദിച്ചത് അദ്ദേഹത്തിൻ്റെ എൻ ജി ഒ യൂണിയൻ്റെ ഒരാളായിരുന്നു പ്രൈവറ്റ് സെക്രട്ടറി ഇദ്ദേഹം അവിടെ പോയി അവരെ സ്വാധീനിച്ച് പിടിച്ച് എനിക്കെതിരായിട്ടൊരു കേസെടുത്തു കൈക്കൂലി വാങ്ങാത്ത കുടുംബസ്വത്ത് മാത്രമുള്ള എനിക്കെതിരായിട്ട് ആണ് കേസെടുത്തത് പോലീസിലെ പല ഉദ്യോഗസ്ഥരും എൻ്റെ അടുത്ത് അത് പറഞ്ഞു ഇയാൾ മുപ്പത് ദിവസം ഉള്ളു പക്ഷേ സാറിനെതിരായിട്ട് കേസെടുത്തിരിക്കുകയാണ് എൻ്റെ വളരെ സീനിയർ ഓഫീസേഴ്സൊക്കെ എൻ്റെ അടുത്ത് ഉപദേശിച്ചു ഇയാൾ ഉപദ്രവിക്കാൻ തന്നെ ഒരു കേസെടുത്തിട്ടുണ്ടെന്ന് അതിനുശേഷം ഒരു പതിനൊന്നാം തീയതി അടുപ്പിച്ച് എന്നെ സസ്പെൻഡ് ചെയ്തു ഇയാൾ റിപ്പോർട്ട് എഴുതി കൊടുത്തു മുഖ്യമന്ത്രി എന്നെ സസ്പെൻഡ് ചെയ്തു എ കെ എൻ വി സസ്പെൻഡ് ചെയ്തു കൈക്കൂല് വാങ്ങാത്ത കള്ളു സത്യ സത്യസന്ധമായി കേസന്വേഷിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ട് കേസ് വന്നു അത് കുരുവിനാക്കുന്നേക്കുറുവച്ചന് ഞാൻ നിയമോപദേശം കൊടുത്തു ഏകദേശം പതിനെട്ടോളം കള്ളക്കേസിൽ കുരുവിനാക്കുന്നേക്കുറുവച്ചൻ്റെ പേരിൽ അഡീഷണൽ ജി പി അവർ തമ്മിലുള്ള കുടുംബവഴക്കിനെ തുറന്ന് എടുത്തിട്ടുണ്ട് അതൊക്കെ ഡിഫെൻഡ് ചെയ്യാനും അവസാനം അയാളെ കേസിനകത്ത് കുരുക്കാനും ഞാൻ ഉപദേശം കൊടുത്തു ഇന്ന് അതുകൊണ്ടാണ് എൻ്റെ പേര് കളവായിട്ടൊരു കേസുകൊണ്ടെടുത്തത് ഞാൻ സസ്പെൻഷൻ നിൽക്കുമ്പോൾ എൻ്റെ കോപൃത്തരുടെ ഡോക്ടർ ജോസ് പുത്തൻ വീട്ടിൽ നമുക്ക് മുഖ്യമന്ത്രി ഈടെ അടുത്ത് കാര്യം അവതരിപ്പിക്കേണ്ട എനിക്ക് താല്പര്യമില്ല ഉമ്മൻചാണ്ടിയെ ഒന്ന് കാണാം അങ്ങനെ ഞാനും ഡോക്ടർ ജോസും ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ രാവിലെ ചെന്നു അവിടെ പ്രളയ അവിടെ ജന ജലപ്രളയമായിരുന്നു മിറ്റവും നിറയും ആള് അങ്ങോട്ട് അടുക്കാനൊക്കില്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ജോസിനെ ഡോക്ടർ ജോസിനെ നേരെ കണ്ടു അവർ എന്തോ കണ്ണുകൊണ്ട് കാണിച്ചു എന്നെ വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി വീട്ടിലെ അടുക്കള വശത്തൂടെ കയറ്റി അവിടെ ഒരു ബാത്റൂമിനകത്തോട്ട് എന്നെ കയറ്റി നിർത്തി എനിക്ക് പിന്നെ അതിശയം തോന്നി ആ ജനക്കൂട്ടത്തിനിടയ്ക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ബാത്റൂമിനകത്ത് വന്നു ഡോക്ടർ ജോസും ഞങ്ങൾ മൂന്നുപേരും സംസാരിച്ചു ഡോക്ടർ ജോസിനതറിയാം ഇത്രയും തിരക്കുള്ള അത് പതിവായിരിക്കാം പല കാര്യത്തിനും പോകുമ്പോൾ മുഖ്യമന്ത്രിയെ കാണാനുള്ള സൗകര്യം ബാത്റൂമാണ് എനിക്ക് വലിയ അതിശയം തോന്നിയ ഒരു കാര്യമാണ് രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളൂ അദ്ദേഹമായിട്ട് സംസാരിച്ച് ഞങ്ങൾ പോകുന്നു പക്ഷേ അദ്ദേഹ ധനമന്ത്രിയായിരുന്ന സമയത്ത് മൂന്ന് വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ടാക്സ് സെക്രട്ടറി ആയിരുന്ന എൻ എസ് മാധവൻ ഒരു കാര്യം കൂടെ പറഞ്ഞു അദ്ദേഹം ഫയലൊപ്പിടുന്നത് പല സന്ദർഭത്തിലും ആൾക്കൂട്ടം കണ്ടു കണ്ടുകഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായി വന്നു പല ഫയലുകളും ഒപ്പിടാൻ മേല അദ്ദേഹത്തിൻ്റെ മുറി ചെല്ലുമ്പം മുറി നിറയെ എല്ലാ കസേരയും അവിടെ മുഴുവൻ തിങ്ങി നിറഞ്ഞ് നമ്മളിപ്പം കണ്ടല്ലോ പുതുപ്പള്ളിയിൽ തിങ്ങി നിറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മോ അദ്ദേഹത്തിൻ്റെ ആൾക്കാരാണ് അദ്ദേഹം എല്ലാവരും അവിടെ അവിടെ ഇരുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ കസേരയിൽ എഴുന്നേറ്റ് ഓരോരുത്തരും അടുത്ത് പോവുകയാണ് അവിടെ മൂലയിൽ അവിടെ ചാരി നിൽക്കുന്നവരും മറ്റൊക്കെ തറയിരിക്കുന്നവരും കസേര ഇരിക്കുന്നവരും അടുത്ത് ചെന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി ചെന്ന് ഒരു അവരുടെ പരാതി കേട്ട് അവരുടെ പരാതിയുടെ പേപ്പർ വാങ്ങിച്ച് അതിനകത്ത് കുത്തി കുറിക്കുന്നതൊക്കെ നമ്മൾ ഇത് ദൈനംദിനം നടന്നു കഴിഞ്ഞപ്പം ടാക്സ് സെക്രട്ടറി എൻ എസ് മാധവൻ അത് വലിയ ബുദ്ധിമുട്ടായി ഫയലൊപ്പിടണം മുഖ്യമന്ത്രിക്ക് പല ദിവസം ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം തന്നെ ഇറങ്ങി ആൾക്കാരുടെ അടുത്ത് ഒന്ന് ബാത്റൂമിൽ പോകുന്ന പോലെ വന്നു ബാത്റൂമിൽ പോയി ഫയൽ ഒപ്പിട്ടു എന്നാണ് എനിക്കും ചിരി വന്നു പോയി കാരണം ആ ഒരു മുഖ്യമന്ത്രിയുടെ ജനബാഹുല്യം നമ്മൾ കണ്ടല്ലോ കേരളത്തിലെ രാഷ്ട്രീയക്കാർ പഠിക്കേണ്ട പാഠമാണിത് നമുക്കൊരു രാഷ്ട്രീയക്കാരുടെ നേതാവിനെ കണ്ട അദ്ദേഹത്തിൻ്റെ തണ്ടും മുഷ്കും അഹങ്കാരവും അദ്ദേഹത്തിൻ്റെ വായി വരുന്ന വെറു വെറുക്കുന്ന വാക്കുകളും ഒക്കെ നമ്മൾ കേൾക്കണം അതാണ് കേരളത്തിലെ പല രാഷ്ട്രീയക്കാരും കാണിക്കുന്നത് ഹമ്പിളായി സിമ്പിളായി അവിടെ അടുത്ത് പോയി അവരുടെ ദുഃഖവും പ്രയാസവും കേൾക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാൻ കേരളത്തിലുണ്ടാവില്ല ഒരു രാഷ്ട്രീയക്കാരും നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ ഇത് എല്ലാവരും കണ്ടുപഠിക്കണം സമൂഹം മാത്രമല്ല എല്ലാ രാഷ്ട്രീയ നേതാക്കളും ആരും അവരെല്ലാവരും ഇപ്പോൾ ഇളിഭ്യരായി കേരളത്തിൽക്കൂടെ നടക്കുകയാണ് പണം ഉണ്ടാക്കാനുള്ള മാർഗമായി അതിനുവേണ്ടി എന്തും ചെയ്യും ആൾക്കാരെ എതിർപ്പ് ശത്രുക്കളെ നിഗ്രഹിക്കുന്ന വെട്ടിക്കൊല്ലുന്നത് നമ്മളെത്ര കേസിലാണ് കണ്ടിരിക്കുന്നത് എല്ലാ രാഷ്ട്രീയക്കാരുടെയും പ്രവർത്തകർ ഇതുപോലെ വെട്ടിക്കൊന്നിട്ടുണ്ട് കേരളത്തിൽ ഓരോ രാഷ്ട്രീയക്കാരും അതിനകത്ത് പിന്നോക്കം നിൽക്കുന്നില്ല എല്ലാവരും മുന്നിൽ തന്നെ വെട്ടിക്കൊല്ലാനാണ് ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയം അതിനെ നമ്മൾ മാതൃകയാക്കേണ്ടത് ഒരു പുണ്യപുരുഷൻ തന്നെയാണ് എന്താരോണം അദ്ദേഹത്തിൻ്റെ പേരിൽ പറഞ്ഞാലും അതിനകത്തേക്ക് കാര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി അതൊന്നുമല്ല ആ മനുഷ്യൻ്റെ പ്രവൃത്തിയാണ് ആ മനസ്സ് ഓരോരോ ആൾക്കാരെ നമ്മൾ കാണുമ്പം ഈ ചാനലിലും ഈ ജീവി ഇതിനകത്ത് ഷോയിലെല്ലാം നമ്മൾ കാണുമ്പോൾ അവരുടെ മനസ്സിൽ നിന്നുള്ള വേദനകൾ അവരെ ഹെൽപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പഠിക്കണം രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും സമൂഹത്തിലുള്ള വ്യക്തികളും കാരണം അവിടെ ക്യാൻസർ യാതൊരു ചികിത്സയ്ക്ക് അഞ്ച് പൈസ ഇല്ലാത്ത ഒരാൾക്ക് അമ്പതിനായിരം രൂപ കൊടുക്കുന്നത് അക്കൗണ്ട് ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വളരെയധികം കൗതുകം എന്നും തോന്നുന്നു അത് സംഘടിപ്പിക്കും അവരോട് പറയും വിഷമിക്കണ്ട മൂന്ന് ദിവസം അവരുടെ അക്കൗണ്ടിൽ പൈസ വരും എത്ര എത്ര ആൾക്കാരാണ് കേരളത്തിൽ ഇതുപോലെ പണം ലഭിച്ചവർ അതിനൊരു ക്രെഡിറ്റ് വാങ്ങിക്കത്തില്ല തൻ്റെ കാരണം നമ്മളിവിടെ അറിയാം കേരളത്തിൽ ഒരു പി ഡബ്ല്യു ഡി അല്ലെങ്കിൽ ഒരു റോഡ് ഉദ്ഘാടനം ചെയ്താലേ അവിടുത്തെ മന്ത്രി എം എൽ എ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് പ്രസിഡൻറ്റ് അവിടെയുള്ള സാമൂഹ്യം എല്ലാവരും പേരെഴുതി വെക്കുന്ന ഒരു 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 സംസ്ഥാനമാണ് കേരളം ഇന്ത്യ മുഴുവൻ അങ്ങനെ തന്നെ ഉമ്മൻചാണ്ടിയുടെ പേരെഴുതാൻ സമ്മതിക്കില്ല ഔദ്യോഗിക വകുപ്പിന്റെ അവിടെ തന്നെ ശവമടക്കം നടത്തരുത് എന്ന് നേരത്തെ പറഞ്ഞു വളരെ നല്ല കാര്യം ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ ചെയ്ത അല്ലെങ്കിൽ പാലമാണ് ഉമ്മൻചാണ്ടി ചെയ്ത ഏതെങ്കിലും ഒരു ബിൽഡിങ്ങാണ് എന്ന് ഓരിടത്ത് എഴുതാൻ അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അദ്ദേഹം സമ്മതിക്കില്ല വ്യത്യസ്തനായ ഇത്രയും മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തിയെ നമുക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല നമുക്ക് ഇതുവരെ സമാനത നിൽക്കുന്ന ഒന്ന് രണ്ട് വ്യക്തികളുണ്ട് കാരണം എല്ലാ ആൾക്കാരോടും കരുണപൂരം സംസാരിക്കുകയും അത് നിയമം മറികടന്ന് ഉത്തരവിട്ട് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയുണ്ട് കെ കരുണാരൻ മറ്റൊരു വ്യക്തി ഇതുപോലെ സൗമ്യനായ ഒരു വ്യക്തി നമുക്കറിയാം നമ്മുടെ സി പി എം നേതാവ് നയനായർ മറ്റൊരു മനുഷ്യനെയും കണ്ടില്ല ഒരു മനുഷ്യനായ നമ്മളെ നേതാവിനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും സഹായിക്കുമ്പം കാലിമേ ഉയർത്തുന്ന നേതാവിൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്നത് വളരെ അരോചകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതല്ല നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു വളരെ കാലം അദ്ദേഹം എം എൽ എ ആയിരുന്നു പല പൊസിഷനിൽ ധനമന്ത്രിയായിരുന്നു ആ ഊങ്കോ അഹങ്കാരമോ ഒന്നുമില്ല അദ്ദേഹം വിനയാന്യതനായി എല്ലാവരും അടുത്ത് അങ്ങോട്ട് ചെന്ന് ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് കേരളം മുഴുവൻ ഇത് വീക്ഷിച്ചിരിക്കുന്നു കേരളത്തിലെ എല്ലാ സമൂഹത്തിലെ എല്ലാ ഉന്നത നമ്മൾ കരുതുന്നവരെല്ലാം ഇളിഭ്യരായി അവിടെ പോയി ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ മുപ്പത്താറ് മണിക്കൂർ കോട്ടയം തിരുനക്കരയിലും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്തും കറങ്ങി നടക്കുന്ന നമ്മൾ കാണുകയാണ് എന്താണ് ഒരു മനുഷ്യൻ ഇതുപോലെ ഉന്നതയിൽ മുഖ്യമന്ത്രി സ്ഥാനം വരെ എത്തിയ ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി ആ മനുഷ്യക്കൂടെ പോകുന്ന സങ്കടം വികാരം പൊതുജനങ്ങൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് രാഷ്ട്രീയക്കാർക്കും രാഷ്ട്രീയത്തിൽ വരുന്ന കുട്ടികൾക്കുമെല്ലാം ഒരു പാഠം തന്നെയാണ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി